Non ti do l'ora a me. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മിയാല കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്, റാസ്പുട്ടിൻ ചിക്കൻ. അപ്പൊ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ആദ്യമേ ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1.5 kg കോഴിയാണ്. അത് നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു 3 സവാളയാണ്. ഞാൻ എടുത്തിരിക്കുന്നത് 2 മീഡിയം സൈസ് സവാളയും 1 ചെറിയ സവാളയാണ്. വലിയ സവാളയാണെങ്കിൽ 2 എണ്ണം മതി. അപ്പോൾ അതുപോലെ ഇപ്പൊ നമുക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ്. അത് ഒരു വലിയ 2 കഷ്ണം ഇഞ്ചിയും 1 കുടം വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞൊരു വെറൈറ്റി ചിക്കൻ കറിയാണെന്ന്. അപ്പൊ നമ്മൾ ഇതിനകത്ത് പൊടികൾ ആഡ് ചെയ്യുകയല്ല, അതിന് പകരം നമ്മൾ വറ്റിലമുളകൊക്കെ കല്ലിൽ വെച്ച് ചതച്ചാണ് എടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു കൈയുടെ നിറയെ ഒരു വറ്റിലമുളക് എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വേണ്ടതെന്ന് വെച്ചാൽ മുഴുവൻ മല്ലിയാണ്, അതും ഒരു കൈപ്പിടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുരുമുളകും അതും കൈപ്പിടി. പിന്നെ പെരുംജീരകം മാത്രം 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടുന്നത് കറിവേപ്പിലയാണ്. ഞാൻ ഒരു 3-4 ഇഞ്ച് തണ്ട് എടുത്തിട്ടുണ്ട്, ഞാൻ ഫ്രഷ് ആയിട്ട് പറിച്ചതാണ്. ഇനി മല്ലിയല്ല, അത് നമ്മളൊരു പിടി കൈപ്പിടി നിറയെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വറ്റിലമുളകൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് പൊടിക്കാൻ എടുക്കാൻ വേണ്ടി കുറച്ച് എണ്ണ ചെറുതായിട്ട് ഒരു ഇച്ചിരി ഒരു 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി. നമുക്ക് പിടിച്ചു കൊടുക്കാം. ജസ്റ്റ് കളർ മാറുന്നതാണ്. ഏകദേശം ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ എടുക്കുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും, ഇങ്ങനെ ഒരു ബ്ലാക്ക് പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഒരുപാടായ കരിമീൻ നമ്മൾ ഇത് ഓഫ് ചെയ്യാം. നമ്മൾ നേരത്തെ വെച്ച എണ്ണയുടെ ഒരു മയം അതിനകത്തുണ്ട്, ചട്ടിയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇനി എക്സ്ട്രാ എണ്ണ ആഡ് ചെയ്യണ്ട. ഇനി ഇതിലിട്ട് ഞാൻ തീ സിമ്മിലിട്ടാണ് നേരത്തെ വറ്റിലമുളക് ചൂടാക്കി എടുത്തത്. അതുപോലെ തന്നെ ഇതും ഒന്ന് ചൂടാക്കി എടുക്കാം. നമുക്ക് ഈ മല്ലിയുടെ കളർ മാറുന്നത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോഴത്തേക്കും ഇതൊന്ന് ഓഫ് ചെയ്യാം. ഇതിന് ഏകദേശം കളർ മാറി വന്നിട്ടുണ്ട്. നമുക്കിത് നോക്കുമ്പോൾ തന്നെ കാണാം ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട് മല്ലി. ആ മല്ലിയുടെ കളർ മാറുന്നതിനനുസരിച്ചാണ് നമുക്കിത് മൂക്കും എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം ചൂടാറാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. സവാള വഴറ്റാനാണ്. അടുത്ത് നമ്മൾ സവാള വഴറ്റാൻ പോവാണ്. നമ്മൾ നാടൻ കറികൾക്കെല്ലാം വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്, കാരണം നല്ല ഫ്ലേവർ കിട്ടും. അപ്പോൾ ഞാൻ സവാള ഈ വഴറ്റി നല്ല ബ്രൗൺ ഷെയ്ഡ് ആവുന്നതിനു വരെ നമ്മൾ വഴറ്റണം. അപ്പോൾ തീ മീഡിയത്തിലിട്ട് വേണം നമ്മൾ വഴറ്റാൻ, കരിഞ്ഞു പോകരുത്. അപ്പോൾ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കി നല്ല ബ്രൗൺ ഷെയ്ഡ് ആവുന്നതിനു വരെ വഴറ്റിയിടണം. അപ്പോൾ സവാള നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ കളറൊക്കെ കണ്ടല്ലോ, ഈ ഒരു കളറിൽ വേണം നമ്മൾ വഴറ്റി എടുക്കുക. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ അതേ പാത്രത്തിൽ തന്നെ നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം, കുറച്ച് എയർ ഒഴിക്കാം, കാരണം ചിക്കനും കൂടെ ആവശ്യമായിട്ടുള്ള എണ്ണയാണ്. ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടു. ഇതിൻ്റെ പച്ചമണം മാറണം വരെ ഒന്ന് നന്നായിട്ട് ഇളക്കാം. ഇത് കഴുകി മാറ്റി വെച്ച് ചിക്കൻ ഇട്ടു കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. അപ്പൊ ചിക്കൻ്റെ കളറ് മാറിയിട്ടുണ്ട്. ഇതുവരെ നമ്മൾ നന്നായിട്ട് ഒരു ചെറു തീയിലിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന വറ്റിലമുളകും അതോടൊപ്പം തന്നെ മല്ലിയും കുരുമുളകും ഒക്കെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിലിട്ടാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. ആ പൊടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം വറ്റിലമുളക് പൊടിച്ചത്, അത് കഴിഞ്ഞ് കുരുമുളകും മുഴുവൻ മല്ലിയും എല്ലാം കൂടെ പൊടിച്ചു ഇളക്കി യോജിപ്പിക്കണം. ഇതിലേക്ക് നമുക്ക് ഒരു 3 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമ്മൾ വഴറ്റി മാറ്റി വെച്ചിരിക്കുന്ന സവാളയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ നിറയെ ഉപ്പിടാം, ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർത്താൽ മതി. ഇതിലേക്ക് നമ്മൾ ഒന്ന് ചൂടാക്കി വെച്ചിരിക്കുന്ന വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം തന്നെ ഒഴിക്കണം, പച്ചവെള്ളം ഒഴിച്ചൊരു എല്ലാത്തിനും ശോഭമുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. വെള്ളം നമുക്ക് കുറച്ചുകൂടി ഒഴിക്കേണ്ടി വരും. അപ്പോൾ തൽക്കാലം ഒന്ന് ഇളക്കാൻ വേണ്ടി നമുക്ക് ഈ വെള്ളത്തിൽ ഒന്ന് ഇളക്കി എടുക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം. നമുക്ക് ഞാൻ ഇച്ചിരി ചാറാക്കി എടുക്കുന്നത്, ഗ്രേവി ആയിട്ട് തന്നെ തിക്കായിട്ട് വേണമെന്നവർക്ക് അങ്ങനെ.
ഇനി നമുക്കിത് അടച്ച് വെച്ച് നന്നായിട്ട് വേവിക്കണം. ഒരു 20 to 25 മിനിറ്റ് വരെ നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ റാസ്പുട്ടിൻ ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പം ഞാനിവിടെ കുറച്ച് ഗ്രേവി ആയിട്ട് എടുത്തിരിക്കുന്നത് ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറിലൂടെ കഴിക്കാനാണ്. അപ്പം നമുക്കത് ചപ്പാത്തിയുടെ അല്ലെങ്കിൽ പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കണമെങ്കിൽ കുറച്ചുകൂടെ ഡ്രൈ ആയിട്ട് എടുക്കാൻ പറ്റും, ഗ്രേവിയൊക്കെ വർദ്ധിച്ച്. അപ്പോൾ നമുക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം അത് എടുക്കുക. നല്ല ടേസ്റ്റ് ഉള്ളൊരു ചിക്കനാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. വീണ്ടും അടുത്തൊരു പുതിയ ഡിഷുമായി കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.